മനോ വീഡിയോ. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന നമ്മളെ സ്കൂൾ ടൈമില് മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ബ്ലാക്ക് ബോർഡ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ക്ലാസ് റൂം, ബസ്, ഗ്രൗണ്ട്, പ്ലേ ടൈം, നമ്മുടെ നോട്ടി ടൈം എല്ലാം നമ്മളിപ്പോ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും വലിയൊരെണ്ണം നമ്മളിപ്പോ മിസ് ചെയ്ത് അതാണ് നമ്മുടെ ടൈം ടേബിൾ. അപ്പൊ ടൈം ടേബിളില് ഞാൻ ഇന്ന് അതാണ് ചെയ്യുന്നത്. പിന്നെ ആ ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് തന്നെ നമ്മൾ 24 മണിക്കൂറും ടി വി കാണുക, 24 മണിക്കൂറും മൊബൈൽ വാച്ച് ചെയ്യുക എന്ന് നമ്മുടെ ഉമ്മയും ബാപ്പിയൊക്കെ നമ്മളെ വഴക്ക് പറയാവില്ലേ ഈ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത്. അപ്പൊ നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ടൈം ടേബിൾ ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് പ്ലേ ടൈം ഉണ്ട്, നോട്ടി ടൈം ഉണ്ട്, ഫ്രീ ടൈം ഉണ്ട്, പിന്നെ ടി വി വാച്ച് ചെയ്യുന്ന സമയമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മൊബൈൽ വാച്ചിങ് മാത്രമല്ല, ബാക്കി എല്ലാം അടിപൊളി ടൈം ടേബിൾ ആണത്. അപ്പൊ നമുക്ക് ആ ടൈം ടേബിൾ ഉണ്ടാക്കാൻ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഷീറ്റ്, ഒരു ടൈം ടേബിളിന്റെ ഷീറ്റാണ്. ഇതിൽ ഡേ, ടൈം, ടോപ്പിക്, പിന്നെ സ്റ്റാർസ്, മൈ സ്റ്റാർസ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ടൈം ടേബിൾ. പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ ഞാനൊരു 6 മണിയാകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. നിങ്ങൾ എപ്പോഴാണ് എഴുന്നേൽക്കുക അപ്പൊ ആ ടൈം എഴുതുക. പിന്നെ 6 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, അത് ചെയ്യാൻ ഒരു 1 hour എങ്കിലും എടുക്കും. അപ്പൊ അത് ചെയ്ത് കഴിയുക. അപ്പോൾ ഞാൻ അടുത്ത നമ്മുടെ എക്സസൈസ് ആണ് വരുന്നത്. ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിലും ഒന്നും കളിക്കാൻ പോകുന്നില്ല. പിന്നെ അപ്പോൾ ഒരുപാട് പുറത്തേക്കൊന്നും ഇറങ്ങില്ലാത്തതുകൊണ്ട് നമ്മൾ എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു 1 hour എക്സസൈസ് ചെയ്യുന്നുണ്ട്. 7 to 8 o'clock ആണ് എൻ്റെ എക്സസൈസ് ടൈം. 8 o'clock ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി നമ്മൾ ഫ്രീ ആയിരിക്കുക. ഫ്രീ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മദറിനെയൊക്കെ സഹായിച്ച് നമ്മൾ കഴിച്ച പ്ലേറ്റ് നമ്മൾ തന്നെ വാഷ് ചെയ്യുക. അങ്ങനെ ഒരു 9 o'clock ഒരു അങ്ങനെ പോവുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് അടുത്ത സ്റ്റഡി ടൈം വരുവാണ്. സ്റ്റഡി ടൈമിൽ ഞാൻ ഇങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സയൻസ് ആണ് ഞാൻ പഠിക്കുന്നത്. നമ്മളിത് ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റ് 1 hour പഠിക്കണം. 9 to 10 വരെ 1 hour നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് പഠിച്ചാൽ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ഒരു ടെൻഷനും ഇല്ലാതെ അടിപൊളിയായിട്ട് ഇന്ന് എക്സാം എഴുതാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റഡി ടൈമിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സയൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഹിന്ദി, സോഷ്യൽ, കമ്പ്യൂട്ടർ, ജി കെ, ഇതാണ് എൻ്റെ അറേഞ്ച്മെൻറ്റ്. പിന്നെ നമ്മളിത് ഓരോ ദിവസം ഓരോന്ന് പഠിക്കാനും, അതായത് ഒരു ദിവസം മൊത്തം പഠിക്കേണ്ട, ഓരോ ദിവസം ഓരോ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇനി 10 to 11 വരെ നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ അതായത് നമുക്ക് നമ്മുടെ പാരൻസിനടുത്ത് സംസാരിക്കാം, ഇച്ചിരി നേരം ഫ്രീ ആയിട്ട് ഇരിക്കാം, നമ്മുടെ കാര്യങ്ങളൊക്കെ അവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. പിന്നെ 11 to 12 വരെ എനി ആക്ടിവിറ്റീസ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലിനെ കുറിച്ച് എഴുതാം, എന്തെങ്കിലും ടോപ്പിക്ക് പഠിക്കാം, പിന്നെ നമുക്ക് പ്ലേ ചെയ്യാം, അങ്ങനെ കുറേ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നമ്മൾ 11 to 12 വരെ ചെയ്യണം. 12 o'clock കഴിഞ്ഞ എനിക്ക് 1:20 ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ 12 o'clock കഴിയുമ്പോൾ നമുക്ക് ബാത്തിങ് ചെയ്യാം, അതുപോലെ നമ്മുടെ ലഞ്ച് കഴിക്കുക എല്ലാം. ഇപ്പോൾ 1:20 ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ 1:50 ആകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പ്രോപ്പറായിട്ട് ഓൺലൈൻ ക്ലാസ്സിന് ഇരിക്കാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ എനിക്ക് 3:10 വരെ ഉണ്ട്. അപ്പോൾ 3:10 ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റിലാക്സ് ചെയ്ത് 3:30 ആകുമ്പോഴത്തേക്കും അവർ തന്ന ഹോംവർക്ക് എന്താണോ അതൊക്കെ ചെയ്യും. ഓൺലൈൻ ക്ലാസ്സിന് വന്ന ഹോംവർക്ക് എല്ലാം ചെയ്ത് ഒരു 4:30 അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ കുറിച്ച് ടെൻഷൻ ഉണ്ടാവില്ല. ഇനി ഹോംവർക്ക് കുറിച്ച് ഒട്ടും ടെൻഷൻ ഉണ്ടാവില്ല. ഈ 5:30 മുതൽ 6:30 വരെ ടി വി ടൈമാണ്. നമുക്ക് ടി വി കാണണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യാം, ഇഷ്ടമുള്ളത് നമുക്ക് അന്നേരം ചെയ്യാം. 7:30 to 9:30 വരെ ഫുൾ ആൻഡ് സ്റ്റഡി ടൈമാണ്. ഇപ്പോൾ നമ്മൾ ഈ 7:30 to 9:30 മുമ്പ് പഠിച്ച് കഴിയുവാണെങ്കിൽ നാളത്തെ സബ്ജക്റ്റിനും കൂടി ഉള്ളത് നമ്മൾ പഠിച്ച് വെച്ചാൽ നമുക്ക് നാളെ ഒരു ടെൻഷനില്ലാതെ ഫ്രഷ് മൈൻഡ് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിനിരിക്കാം. പിന്നെ ഇത് കണ്ട അടിയിൽ കമ്പൽസറി ആയിട്ട് നോ വാച്ചിങ് മൊബൈൽസ്. ഇനി നമുക്ക് ഈ സ്റ്റാർസിനെ ഈ ബോക്സ് എന്തിനാന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് വേറെ ഒന്നുമല്ല, നമ്മളിത് ഇതൊക്കെ ചെയ്താൽ ഒരു സ്റ്റാറോ അല്ലെങ്കിൽ ഒരു ടിക്കോ ഇടുക.
ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു എക്സ് മാർക്ക് അല്ലെങ്കിൽ ക്രോസ് ഇടാം. ഇത് മൈ സ്റ്റാർസ് ആണ്. പിന്നെ വേറൊരു ഓഫറും കൂടി ഉണ്ട്. നമ്മളിത് ചെയ്താൽ എനിക്ക് മുമ്പ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിത്തരാനാ തരുമെന്നാണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് ഫില്ലായി നമ്മൾ ഇതുപോലെ വേറൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് ലൈഫ് ലോങ് ഇത് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ നല്ല യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് വെക്കാം. അല്ലാണ്ട് 24 മണിക്കൂറും വാച്ചിങ് മൊബൈലിൽ 24 മണിക്കൂറും TV കാണുന്നത് ഒരു ഗുഡ് ഹാബിറ്റ് അല്ല. പിന്നെ എൻ്റെ ടൈം ടേബിൾ ഇതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 4 മണിക്ക് ഞാൻ വാച്ചിങ് മൊബൈലിൽ അല്ലെങ്കിൽ കമ്പൽസറി ആണെന്ന് പറഞ്ഞു വന്നാലും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.